നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നീല ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളം റിഡിൽസിനെ പറ്റി. റിഡിൽസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. അതിന് 5 ചോദ്യങ്ങളുണ്ടാവും, അതിന് തക്കതായിട്ട് ഉത്തരങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ എത്ര എണ്ണമാണ് കറക്റ്റായത്, പിന്നെ ഏതൊക്കെയാണ് റോങ് ആയത്, ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾ റോങ് ആയത്, പിന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും, പിന്നെ എങ്ങനെയാണ് ഞാൻ വീഡിയോ നല്ലതാണോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കണോ, അതെല്ലാം ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും നേരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. ഓക്കെ, അതിനു മുമ്പ് സബ്സ്ക്രൈബ് ആക്കണം, പിന്നെ അതും കൂടാതെ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ല് ഐക്കൺ കൂടെ അനേബിൾ ആക്കണം. എന്നാൽ ഇതേപോലത്തെ നല്ല ഐക്യു ടെസ്റ്റുകളും മലയാള കവിതകളും മഹത് വ്യക്തികളെയും കുറിച്ചും, പിന്നെ അതുകൂടാതെ എന്താ പറയുക, മലയാള കവികളെയും കുറിച്ചുള്ള എന്താ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. സോ നമ്മുടെ ആദ്യത്തെ, അതുകൂടെ നമ്മുടെ ആദ്യത്തെ ഐക്യു ടെസ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാക്കണം എന്ന് ഞാൻ ഇത് എന്താ രണ്ടാം ഐക്യു ടെസ്റ്റ് തരുന്നതായിരിക്കും, അതുകൊണ്ട് സപ്പോർട്ടാക്കണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രാക്കുളയുടെ വീട്ടിൽ മോഷണം നടന്നു. എല്ലാം സിൽവറിന്റെ വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടത്. കേസ് അന്വേഷിക്കാനായി ഇൻസ്പെക്ടർ ഗൺപത് എത്തിച്ചേർന്നു. ഡ്രാക്കുള ഇൻസ്പെക്ടർ ഗൺപത്തിനോട് പറഞ്ഞു, അവൻ ഇവിടെയുള്ള വെളുത്തുള്ളി സൂപ്പ് കുടിച്ചു, എന്റെ ഷൂസും മോഷ്ടിച്ചു. ഗൺപത്തിന് അദ്ദേഹത്തിന്റെ 3 അയൽക്കാരെയാണ് സംശയം തോന്നിയത്. 1 വാംപയർ വാം, 2 വൂൾഫ്മാൻ വോം, 3 കാനിബാൾ ക്യാൻ. എന്താ നിങ്ങൾക്ക് പറയാമോ ഇവരിൽ ആരാണ് മോഷ്ടാവെന്ന്? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ നമ്മളിപ്പോ ചോദ്യം കണ്ടതുപോലെ എന്താ പറയാ, കാൻവേ ക്യാനും പിന്നെ അതേപോലത്തുള്ള രണ്ട് ആൾക്കാരാണ് എന്താ മിസ്റ്റർ ഗൺപത്തിന് അല്ലെങ്കിൽ ആ പോലീസ് മാനക്ക് സംശയമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ വമ്പയർക്ക് അല്ലെങ്കിൽ ആ വമ്പയറിന് എന്തിനാണ് സിൽവർ എന്താ സിൽവർ സാധനങ്ങളെല്ലാം മോഷ്ടിക്കുന്നത്? പണ്ട് തൊട്ടേ വമ്പയർമാർക്ക് സിൽവർക്കും എന്താ സിൽവറിനെ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അതും കൂടാതെ എന്താ പറയുക, വുൾഫ് പോലെ നിൽക്കുന്ന ആൾക്ക് എന്തിനാണ് ഷൂ? അതും കൂടാതെ അവരുടെ എന്താ കാല് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലുതാണ്. അപ്പോൾ ഒരു ചെറിയ അപ്പോൾ ആ മൂർച്ചയുടെ നഖങ്ങളായിക്കൊക്കെ കൊണ്ട് ഷൂ എങ്ങനെ ഉള്ളിൽ കയറാണ്? അപ്പോൾ ഇതിൻ്റെ കോളേജ് എന്ന് പറഞ്ഞാൽ ക്യാൻവേ ക്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം അടുത്ത റിഡിലേക്ക്. പോകാം. ധനിറാമിനെ ഒരാൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അദ്ദേഹം വളരെ ഭയപ്പെട്ടു. പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടി. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, 100,000 രൂപയുമായി താഴെ കാണുന്ന അഡ്രസ്സിൽ വരൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊലപ്പെടുത്തും. അദ്ദേഹം നന്നായി ഭയപ്പെട്ടു. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. ധനിറാം ഉടനെ മെഹുലിന്റെ അടുത്ത് എത്തിച്ചേർന്നു. അദ്ദേഹം മെഹുലിനോട് പറഞ്ഞു, ഒരാൾ എന്നെ ഒരുപാട് നാളായി ഭയപ്പെടുത്തുന്നു, 100,000 രൂപയുമായി ഇതിലുള്ള അഡ്രസ്സിൽ എത്താൻ പറയുന്നു. മെഹുൽ കത്ത് നോക്കി മനസ്സിലാക്കി അയാൾ ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേരുമെന്ന്. മെഹുൽ ധനിറാമിനൊപ്പം ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേർന്നു. അവിടെ അവർ 4 പേരെ കണ്ടു. എന്താ 4 പേരെയും നോക്കി നിങ്ങൾക്ക് പറയാമോ ധനിറാമിനെ ഭീഷണിപ്പെടുത്തിയത് ആരാണെന്ന്? ക്ലൂകൾ ശ്രദ്ധിച്ചു നോക്കൂ, ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തു. നമുക്കറിയാം, അല്ല നമുക്കറിയാം, നമ്മളെന്താ കണ്ടതാണത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയാ, ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കുറെ നാളായിട്ട്. അയാൾക്ക് കത്ത് വരികയും അയാൾക്ക് 1,00,000 കൊടുക്കണം, അവരുടെ അതിൻ്റെ ലൊക്കേഷനും അയച്ചിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് മനസ്സിലായില്ല. നേരെ ഇയാൾ നേരെ പോയി ഡിറ്റക്റ്റീവിനെ എന്താ കണ്ടു. പിന്നെ എന്താ അയാൾക്ക് കിട്ടിയ എന്താ ക്ലൂ എന്താ പറയുക, ഡിറ്റക്റ്റീവിനെ കൊടുത്തു. ആ ഡിറ്റക്റ്റീവ് അറിയാമായിരുന്നു അത് ഈ എന്താ ഭീഷണിപ്പെടുത്തിയ ആളെ നേരെ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയല്ല എന്താ പറയാ, ഇയാള് നേരെ എന്താ ബസ് സ്റ്റോപ്പിലായിരിക്കും. ഭീഷണിപ്പെടുത്തിയ ആളും പിന്നെ അത് ഭീഷണി എന്താ പറയാ പെടുത്തിയ ആളും ആ ഡിറ്റക്റ്റീവും നേരെ ബസ് സ്റ്റോപ്പ് പോയപ്പോൾ അവിടെ 4 പേരായിരുന്നു. നിങ്ങളൊന്ന് എന്താ സൂക്ഷ്മമായി എന്താ പറയാ എന്താ ആ അവർ തന്ന ക്ലൂവും പിന്നെ ആ പിക്ചറും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കൊലയാളി ആരാന്ന്.
എനിക്ക് തോന്നുന്നു എന്താ പറയുക, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചതാണ്, അല്ലെങ്കിൽ എനിക്കറിയാൻ വേണം. അത് ആ ബ്ലൂ ഷർട്ട് നിൽക്കുന്ന ആളാണ് പറഞ്ഞല്ലേ. എന്താ ആ ഭീഷണിപ്പെടുത്തിയ ആളെ തന്ന എന്താ പറയുക പേപ്പർ പ്രകാരമേ നമ്മൾ നോക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ താഴെയും ഡസ്റ്റ്ബിൻ്റെ സൈഡിലുമാണ് അത് കാണിച്ചത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക ബസ് സ്റ്റോപ്പിൻ്റെ താഴെ രണ്ട് പേരാണുള്ളത്, അവർ അവരുടെ ഡസ്റ്റ്ബിൻ്റെ സൈഡിൽ ബ്ലൂ ഷർട്ടുള്ള ആളാണ്. അപ്പോൾ ഡിറ്റക്റ്റീവ് എന്താ ആൾക്ക് മനസ്സിലായിരിക്കും, മനസ്സിലായിരിക്കും അത് അവൻ തന്നെയാണ്, അവൻ തന്നെയായിരിക്കും. നമുക്ക് നോക്കാം ആൻസർ അതാണോ ഇല്ലയോ. വരൂ ഉത്തരം നോക്കാം. ക്ലൂവിലുള്ളത് അയാൾ ബസ് സ്റ്റോപ്പിന് താഴെയാണ് എന്നാണ്. ഇവിടെ ബസ് സ്റ്റോപ്പിന് താഴെ രണ്ട് പേർ മാത്രമേ ഉള്ളൂ. കൂടാതെ അയാൾ ഡസ്റ്റ്ബിന്നിന്റെ ഇടതുവശത്താണ് എന്നും കാണിച്ചിട്ടുണ്ട്. ഇടതുവശത്ത് ഇയാളാണുള്ളത്. അപ്പോൾ ഇയാളാണ് ധനരാമനെ ഭീഷണിപ്പെടുത്തിയത്. യോ, അപ്പോ അപ്പോ നമ്മുടെ ഈ റിഡിലെ അഞ്ച് ക്വസ്റ്റ്യൻ, അതിലെ രണ്ട് ചോദ്യങ്ങളും നമ്മൾ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമുക്ക് മൂന്ന് ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ മൂന്ന് ചോദ്യങ്ങളിൽ മൂന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് പോകാം. രാഖി ഒരുപാട് വർഷമായി തന്റെ ഭർത്താവിനോട് ഒരു കാർ ആവശ്യപ്പെടുന്നു. എല്ലാ തവണയും എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കും. ന്യൂ ഇയർ ദിവസം രാഖി അലോകിനോട് പറഞ്ഞു, ഇനിയെങ്കിലും എനിക്ക് ഒരു കാർ വാങ്ങിത്തരൂ. അലോക് ചോദിച്ചു, ഏത് കാറാണ് നിനക്ക് വേണ്ടത്? രാഖി പറഞ്ഞു, എനിക്ക് ഒരു സ്പോർട്സ് കാർ വേണം, അതും ചുവന്ന കളർ. ശരി, ഞാൻ വാങ്ങിത്തരാം, എന്നാൽ ഒരു കണ്ടീഷൻ, ഞാൻ ചോദിക്കുന്ന റിഡിലിന് ഉത്തരം നൽകണം. രാഖി പറഞ്ഞു, ചോദിച്ചോളൂ. ഈ വള്ളി പകുതിയായി മുറിക്കൂ, എന്നാൽ ബോൾ താഴെ വീഴാൻ പാടില്ല, നീ ബോളിൽ തൊടാനും പാടില്ല. രാഖി പറഞ്ഞു, ഇത്രയേ ഉള്ളോ, ഇത് എളുപ്പമാണല്ലോ. രാഖി പറഞ്ഞ പോലെ വള്ളി മുറിക്കുകയും കാർ സ്വന്തമാക്കുകയും ചെയ്തു. എങ്ങനെ രാഖി ആ റിഡിൽ സോൾവ് ചെയ്തു? എങ്ങനെ ആ വള്ളി കട്ട് ചെയ്തു? നമ്മുടെ മൂന്നാം ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ്, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് വരുന്നു. ചിലപ്പോ എനിക്ക് തോന്നുന്നത് ചിലപ്പോ അവള് ചിലപ്പോ എന്താ അതെന്താ ആ ബോളിന്റെ മോഡല് കെട്ടിയിട്ട് ആ കെട്ട് എന്താ പകുതി മുറിച്ചാൽ എന്താ ആയിരിക്കും അവള് കാറ് സ്വന്തമാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്താ ഉത്തരം നമുക്ക് നോക്കാം. വരൂ ഉത്തരം നോക്കാം. ആദ്യം രാഖി ആ വള്ളി ഇങ്ങനെ കെട്ടി, എന്നിട്ട് ഇതുപോലെ മുറിച്ചു, വള്ളി കട്ട് ചെയ്തു, ബാൾ താഴെ വീണതുമില്ല. വരൂ അടുത്ത റിഡിലേക്ക് പോ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞത് കുറച്ച് കറക്റ്റാണ്. പറഞ്ഞ അവള് കെട്ടിയിട്ടാണ് അത് പകുതിയോടെ മുറിച്ചത്. അപ്പോ ഒരു പകുതി മാർക്കെങ്കിലും വന്നു. അപ്പൊ എന്താ മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമുക്ക് രണ്ട് ക്വസ്റ്റ്യാണ് ഈ ബാക്കിയുള്ളത്. അതുകൊണ്ട് നമുക്ക് നാലാം ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഗ്രാമത്തിലെ ഒരു വീട്ടിൽ മോഷണം നടന്നു, എന്നാൽ ആ ഗ്രാമത്തിൽ പോലീസ് സ്റ്റേഷൻ ഇല്ല. അതുകൊണ്ട് അവർ തൊട്ടടുത്ത ഗ്രാമത്തിലെ പോലീസിനെ വിളിച്ചു, എന്നാൽ പോലീസ് എത്തിയില്ല. ഗ്രാമജനങ്ങൾ കമ്മീഷണർക്ക് പരാതി നൽകി. കമ്മീഷണർ പോലീസ് സ്റ്റേഷനിലെത്തി, എന്നിട്ട് ഇൻസ്പെക്ടറോട് ചോദിച്ചു, നിങ്ങൾ റിപ്പോർട്ട് എഴുതിയോ? ഇൻസ്പെക്ടർ പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, റിപ്പോർട്ടും എഴുതി. കമ്മീഷണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇൻസ്പെക്ടർ പറഞ്ഞു, വീട്ടിൽ പോയപ്പോൾ അവിടെ മുഴുവൻ അലങ്കോലമായി കിടക്കുകയായിരുന്നു. എല്ലാം താഴെ വീണ് കിടന്നു. മേശ തുറന്നിരുന്നു, കസേര വീണ് കിടന്നു, ഒരു ബുക്ക് തുറന്നു കിടന്നു, അതിൽ 11-12 പേജുകൾ കാണാം. സോഫയിൽ മാഗസീനും ടേബിളിൽ ഒരു ഗ്ലാസും പൊട്ടിക്കിടന്നു. എന്നാൽ ഇത് കേട്ടതും കമ്മീഷണർ ഉടനെ പറഞ്ഞു, നീ കള്ളം പറയുകയാണ്. എങ്ങനെ? കമ്മീഷണർക്ക് എങ്ങനെ മനസ്സിലായി ഇൻസ്പെക്ടർ കള്ളം പറയുകയാണെന്ന്? ഒരു നല്ല നല്ല ചോദ്യമാണ്. എനിക്ക് കിട്ടിയ ആൻസർ ചിലപ്പോ തോന്നുന്നത് അത് എന്താ പറയുക കമ്മീഷണർ അല്ല, കമ്മീഷണർ അല്ല, പോലീസുകാരൻ പറഞ്ഞത് ആ റിപ്പോർട്ട് കമ്മീഷണർ ചോദിച്ചപ്പോൾ എന്താ പറയുക ആ പോലീസുകാരൻ പറഞ്ഞത് മാഗസീൻ എന്താ സോഫയിലുണ്ടായിരുന്നു, ചെയർ ഉണ്ടായിരുന്നത്, പിന്നുള്ളത് മൊത്തം അലങ്കോലമായിട്ടുണ്ടായിരുന്നു, 11-12 പേജ് എന്താ പറയുക തുറന്നാണ് ഇരിക്കുന്നത്.
ഞാൻ ചോദിച്ചോട്ടെ, 11-12 പേജ് ഒരിക്കലും ഒന്നിച്ച് നിൽക്കുക അല്ലെങ്കിൽ വേർപെട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ബുക്കൊക്കെ നോക്കുമ്പോൾ 11-12 പേജ് ഒരുമിച്ച് നിൽക്കുന്നത്, എപ്പോഴും സപ്പറേറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ കണ്ടുപിടിച്ച ചാൻസ് എന്ന് പറഞ്ഞാൽ, ആ 11-12 പേജ് ഒരുമിച്ചല്ല, അത് സപ്പറേറ്റ് ആണ്. അതുകൊണ്ടാണ് കമ്മീഷണർ പോലീസുകാരൻ കളവാണ് പറയുന്നതെന്ന് കണ്ടുപിടിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആൻസറിലേക്ക് പോകാം. പറഞ്ഞത് 11-12 പേജുകൾ തുറന്നു കിടന്നു എന്നാണ്. എന്നാൽ ഈ പേജുകൾ ഒരു പുറത്തിൽ ഒരുമിച്ച് വരില്ല. ഇങ്ങനെ കമ്മീഷണർ മനസ്സിലാക്കി ഇൻസ്പെക്ടർ കള്ളം പറയുകയാണെന്ന്. ഞാൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിപ്പോയി. പക്ഷെ അവർ എക്സ്പ്ലെയിൻ ആക്കിയത് 11-12 പേജും ഒരുമിച്ചല്ല എന്നാണ് തോന്നുന്നത്. അതും ഒരു ലോജിക് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5-ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പോകാം. മാത്സിന്റെ ക്ലാസ് നടക്കുകയാണ്. പെട്ടെന്ന് ടീച്ചറിന് ഒരു തമാശ തോന്നി. ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ഒരു മണ്ടനാണ് എന്ന് തോന്നുന്നവർ എഴുന്നേറ്റ് നിൽക്കൂ. ആദ്യം ആരും എഴുന്നേറ്റില്ല. എന്നാൽ പിന്നീട് റോഹൻ എഴുന്നേറ്റു. ടീച്ചർ റോഹനോട് ചോദിച്ചു, എന്താ നീ ശരിക്കും മണ്ടനാണോ? റോഹൻ പറഞ്ഞു, അല്ല ടീച്ചർ, ഞാൻ മണ്ടനല്ല. ടീച്ചർ അല്പനേരം ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, പിന്നെ എന്തിനാണ് നീ എഴുന്നേറ്റത്? റോഹൻ എന്ത് പറയും? എന്താ നിങ്ങൾക്ക് പറയാമോ റോഹൻ എന്ത് പറയുമെന്നും? നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ തോന്നുന്നത് സംതിങ് ഇമീഡിയറ്റ് ആയിട്ടുള്ള ബാത്റൂമിലൊക്കെ പോകുന്നതായിരിക്കാം. പറഞ്ഞാല് സംതിങ് ഇമീഡിയറ്റ് ആയിട്ടുള്ള എന്താ പോകുന്നില്ലേ ബാത്റൂമിലേക്ക്. അപ്പോ ഇന്നിച്ചതായിരിക്കാം. അങ്ങനെയും ആകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ അങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് അറിയുന്ന ഉത്തരം നേരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. വരൂ, ഉത്തരം നോക്കാം. റോഹൻ പറഞ്ഞു, ടീച്ചർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി, അതുകൊണ്ടാണ് ഞാനും എഴുന്നേറ്റത്. വരൂ, അടുത്ത റിഡിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ലാസ്റ്റ്ലി ഞാൻ പറഞ്ഞ ഉത്തരത്തിലേക്ക് പോയി. പക്ഷേ ഒന്നും സാരമില്ല, ഞാൻ ഈ IQ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ IQ റിഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പറഞ്ഞാല് IQ ടെസ്റ്റ് ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ആക്കണം, ലൈക്ക് ചെയ്യണം, അതുകൂടെ കമൻറ്റ് ഇടണം. പിന്നെ അതും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം. ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ആക്കണം. ഇതേപോലെ നല്ല IQ വീഡിയോ, IQ ടെസ്റ്റുകളും മലയാള കവിതകളും പിന്നെ റിഡിൽസുകളും പിന്നെ അതുകൂടാതെ മഹത് വ്യക്തികളെ കുറിച്ചുള്ള വീഡിയോസും പിന്നെ അതുകൂടാതെ മലയാള കവിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസും നമ്മൾ ഡെയിലി അപ്ലോഡ് ആക്കുന്നതാണ്. അതുകൊണ്ട് കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ അവസാനിക്കാൻ പോവാണ്. മറക്കരുത് ലൈക്കും കൂടെ ചെയ്യണം. അപ്പോൾ നന്ദി, നമസ്കാരം.